കേരളത്തിൽ ഒരു ഗുരുനാഥന് തൻ്റെ സ്വന്തം തൊഴിലിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന ഏറ്റവും ഗതികേടിലേക്ക് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പൊതു ഇടത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രിൻസിപ്പളാകട്ടെ അധ്യാപകരാകട്ടെ ആ രീതിയിൽ ഉള്ള തടത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൻ്റെ ഒരു കലാലയത്തിൽ ഒരു അധ്യാപകന് തൻ്റെ അധ്യാപക വൃത്തിയെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ദയനീയമായ രീതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എത്രമാത്രം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് ഇതിന് കാരണമാകുന്നത് എന്നുകൂടി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. SFI ആണ്. ആരാണ് ഈ SFI? CPM വിദ്യാർത്ഥി സംഘടന. CPM എന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ SFI. ആ SFIയുടെ മാതൃസംഘടനയായ രാഷ്ട്രീയ സംഘടനയാണ് CPM. ആ CPM നേതൃത്വം നൽകുന്നൊരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അങ്ങനെ CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുകയും ആ CPM നേതൃത്വം നൽകുന്ന ഒരു മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് കൈകാളുകയും ചെയ്യുമ്പോൾ അതിനു കീഴിൽ ഉള്ള കാര്യങ്ങൾ ഇടതുപക്ഷ മന്ത്രിമാർ കേരളം ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജയദേവന് തൊഴിൽപരമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. തൊഴിൽ ആത്മഹത്യ. അപ്പോൾ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ജയദേവനെ തൊഴിൽപരമായ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് CPM വിദ്യാർത്ഥി വിഭാഗമായ SFI എന്നുള്ളതും കൂടി ചേർത്ത് വയ്ക്കുക. അതോടൊപ്പം തൃശ്ശൂർ കേരളവർമ്മ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ജനാധിപത്യം, അതോടൊപ്പം സ്വാശ്രയ രീതി, സ്വാതന്ത്ര്യ രീതി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നൊരു വിദ്യാർത്ഥി സംഘടന ഏറ്റവും വലിയ ഫാസിസ്റ്റ് നടപടി സ്വീകരിക്കുന്നു കേരളവർമ്മയുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂർ കേരളവർമ്മയുമായി ബന്ധപ്പെട്ട്. അത് മതചിഹ്നങ്ങളെ, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതചിഹ്നങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുക. ഇങ്ങനെ നിരവധി വിവാദങ്ങൾ കത്തിക്കാളുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിന് രാജിവെച്ചു പോകേണ്ട അവസ്ഥ, തൊഴിൽപരമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ കൂട്ടുനിൽക്കുമ്പോൾ അവിടെ ആ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ മാതൃസംഘടനയായ CPM മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം, SFI മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം, ആ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ് കേരളത്തിൻ്റെ പാർട്ടിയെ നയിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, മറ്റ് തലങ്ങളിലൊക്കെയുള്ളവർ. ഒന്ന് നോക്കൂ, ഡോക്ടർ ജയദേവൻ രാജിവെച്ചു പോയ സന്ദർഭം കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് SFI എന്ന സംഘടന കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. ഒരു കോളേജിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആരെയാണ് എടുക്കേണ്ടത്? ഈ വിമർശനം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉള്ള തരത്തിലാണ്. മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് കാർഡുകൾ സമയത്ത് കിട്ടാറില്ല. ഇൻ്റർവ്യൂ കാർഡ്സ് എത്രമാത്രം ദയനീയമാണ്. കേരളത്തിലെ കോളേജുകൾ അവിടെ SFI മൃഗീയ രീതിയിൽ പിടിച്ചെടുക്കലുകൾ, ഫാസിസ്റ്റ് മനോഭാവം നടത്തുമ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആരോപണം നിലനിൽക്കുന്നത്, ആക്ഷേപം നിലനിൽക്കുന്നത്, മെരിറ്റ് അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് പോയാൽ, കാർഡ് പോയാൽ, ഇൻ്റർവ്യൂ കാർഡ് പോയാൽ ആ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ കാർഡ് കിട്ടത്തില്ല. അപ്പോൾ സമയത്തിന് ഈ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയില്ല. ആ വിദ്യാർത്ഥികൾ, അങ്ങനെ മെരിറ്റുള്ള വിദ്യാർത്ഥികൾ മുഴുവൻ ഇൻ്റർവ്യൂ ദിവസം അറിയാതെ അത് ലാപ്സായി പോവും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സീറ്റുകൾ മുഴുവൻ ഒഴിഞ്ഞു കിടക്കും. ആ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ SFI അവർക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ബൾക്കായി ഈ കലാലയത്തിലേക്ക് അഡ്മിഷൻ എടുപ്പിക്കും. കാര്യം മെരിറ്റായ വിദ്യാർത്ഥികളൊക്കെ പോയി കഴിഞ്ഞു. അതുവഴി സംഘടന വളർത്താൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ SFI കൈകടത്തുമ്പോൾ അത് പ്രിൻസിപ്പൽ ചോദ്യം ചെയ്യുകയാണ്. പ്രിൻസിപ്പൽ ചോദ്യം ചെയ്യുന്നു, ഡോക്ടർ ജയദേവൻ ചോദ്യം ചെയ്യുന്നു. ഉടൻ സമ്മർദ്ദമുണ്ടാക്കുന്നു SFI. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇടപെടുന്നു. ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ട് പറയുന്നു, ഒന്ന് വഴങ്ങിക്കൊടുക്കുന്നതാണ് നല്ലത്. ജോലി വേണമെങ്കിൽ കേരളവർമ്മ കോളേജിൻ്റെ അധ്യാപക തസ്തികയിൽ പണിയെടുക്കണമെങ്കിൽ, പ്രിൻസിപ്പൽ എന്ന ഉദ്യോഗം വഹിക്കണമെങ്കിൽ അവിടുത്തെ SFI യൂണിറ്റ് പറയുന്നത് കേട്ടു നിൽക്കണം. കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടി അത് പറയുകയാണ്, ഡോക്ടർ AP ജയദേവൻ SFI പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ. അതോടൊപ്പം SFIക്കാരനായ ഒരു വിദ്യാർത്ഥി മറ്റൊരു കോളേജിലാണ് പഠിക്കുന്നത്, ആ വിദ്യാർത്ഥിക്ക് കേരളവർമ്മ കോളേജിൽ അഡ്മിഷൻ നൽകണം. SFI കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. ഈ പ്രിൻസിപ്പൽ ജയദേവൻ ചോദിക്കുകയാണ്. ചോദിച്ചുകൊണ്ട് അവിടെ ജയദേവനോട് യൂണിയൻ ചെയർമാൻ തട്ടിക്കയറുന്നു.
ആ യൂണിയൻ ചെയർമാനെ ശാസിക്കുന്നു ഒരു അധ്യാപകൻ, പ്രിൻസിപ്പാൾ. അങ്ങനെ എസ് എഫ് ഐ സമരങ്ങളിലേക്ക് പോകുന്നു. ഈ പ്രിൻസിപ്പാൾ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ് എസ് എഫ് ഐ. ഒരു പ്രിൻസിപ്പാൾ, ഒരു ഗുരുനാഥൻ, ഒരു ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഈ വിദ്യാർത്ഥി സംഘടനയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം തൃശ്ശൂരിൽ നിൽക്കുകയാണെങ്കിൽ ആ തനിക്കതിന് സാധ്യമല്ല എന്ന് ഈ പ്രിൻസിപ്പാൾ മറുപടി നൽകുകയും ചെയ്യുന്നു. പിന്നെ പ്രിൻസിപ്പാൾ മാറിയേ പറ്റുകയുള്ളൂ. കൊച്ചിൻ ദേവസ്വം ബോർഡും കൈയൊഴിയുന്നു, എസ് എഫ് ഐയോട് സമരസപ്പെട്ട് പോകാൻ പറയുന്നു. അതോടെ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നു. എത്ര ദയനീയമാണ്! സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവർ, അതോടൊപ്പം ജനാധിപത്യത്തെക്കുറിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവർ, കലാലയങ്ങളിലെ ഏറ്റവും നന്മനസ്സുകളെയും ക്രിയേറ്റിവിറ്റിയെയും അതോടൊപ്പം ഗുരുനാഥന്മാരെ ആദരിക്കുന്നതിനെയും കുറിച്ച് മുദ്രാവാക്യം പറയുന്നവർ, ഈ തരത്തിൽ പ്രസംഗിക്കുന്നവർ, സ്വന്തം ഗുരുനാഥൻ്റെ തൊഴിലിടത്തിന് കുഴിമാടമൊരുക്കുന്ന ഈ എസ് എഫ് ഐയുടെ കാടൻ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിൻ്റെ സാംസ്കാരിക നായകരായിട്ടുള്ള ഒരധ്യാപകരും രംഗത്ത് വന്നിട്ടില്ല, ഒരു സാംസ്കാരിക നായകരും രംഗത്ത് വന്നിട്ടില്ല, ഒരു കലാകാരന്മാരും രംഗത്ത് വന്നിട്ടില്ല, ഒരു കലാകാരികളും രംഗത്ത് വന്നിട്ടില്ല, ഒരു എഴുത്തുകാരും രംഗത്ത് വന്നിട്ടില്ല. കോളേജിൽ ആകമാനമുള്ള ജനാധിപത്യ രീതി സംരക്ഷിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കോളേജ് അധ്യാപകർ പോലും ഈ കേരളവർമ്മ കോളേജിൽ നിന്ന് രാജിവെച്ച് സ്വന്തം തൊഴിൽ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന ഈ പ്രിൻസിപ്പാളിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ശബ്ദം, ഒരു വരി ഉണ്ടായില്ല എന്നുള്ളതും ജനാധിപത്യ കേരളം ഈ അധ്യാപക സമൂഹത്തിന് മുന്നിൽ നമ്രശീർഷരായി അപമാനത്തോടെ നിൽക്കേണ്ടി വരുന്ന അതിദാരുണ ദയനീയ അവസ്ഥയെന്ന് പൊതുയിടം സമൂഹമാകെ ചർച്ച ചെയ്യുകയാണ്.